കേരളത്തിനെതിരെ ബോധപൂർവം വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച ഒരു സിനിമയായിരുന്നു ദ കേരള സ്റ്റോറി എന്ന ബോളിവുഡ് ചിത്രം അതിനെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് അതിനെ അതിനോട് പ്രതിഷേധിച്ചതും അതിനെതിർത്തു നിന്നതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ അത് പ്രക്ഷേപണം ചെയ്യാനുള്ള ഒരു കേന്ദ്ര നീക്കത്തിനെയും നമ്മൾ ഒറ്റക്കെട്ടായി തന്നെയാണ് അതിനെതിർത്തത് അതിനിടയിലാണിപ്പോൾ കഴിഞ്ഞ നാലാം തീയതി ഇടുക്കി രൂപത അവിടുത്തെ പത്ത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഈ സിനിമ ഒരു പ്രദർശനം എന്ന നിലക്ക് കാണിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുവെച്ചാൽ ഒരു ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായാണ് ഈ സിനിമ അവിടുത്തെ കുട്ടികളെ ഇടുക്കി രൂപതയ്ക്ക് കീഴിലുള്ള കുട്ടികളെ കാണിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഈ സിനിമ അത്രമേൽ കേരളത്തിൻ്റെ ഉള്ളടക്കത്തിനെതിരെ വർഗീയ വിദ്വേഷം വമിപ്പിച്ച ഒരു സിനിമയാണ് ആ നിലക്ക് കേരളം ഒറ്റക്കെട്ടായി എതിർത്ത ഒരു സിനിമയെ ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി ആ അവിടുത്തെ യുവാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണിച്ചു എന്ന് പറയുമ്പോൾ ഈ സംഘപരിവാർ ശ്രമങ്ങളെ ഇടുക്കി രൂപത അംഗീകരിച്ചു കൊടുക്കുകയാണോ ചെയ്തത് എന്നുള്ള വളരെ ഗൗരവതരത്തിലുള്ള ചിന്തകൾ വരികയാണ് അപ്പോൾ അതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ ദൗസാഹിബ് എന്തു തോന്നി ഇടുക്കി രൂപത ഇത് പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഇടുക്കി രൂപതയിൽ നിന്ന് ഇങ്ങനെയൊന്നുണ്ടായാലോ വലിയ വലിയ അത്ഭുതം ഞാൻ കാണുന്നില്ല കാരണം നേരത്തെ തന്നെ സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവിടുത്തെ സഭാ അധ്യക്ഷന്മാരുന്ന് ബിഷപ്പുമാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് വർഷം മുമ്പാണ് എന്താണ് ബിഷപ്പ് മാത്യു ആനക്കുഴിക്കാട്ടിൽ എന്ന് പറയുന്ന വളരെ സഭയിലെ വളരെ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത് ലവ് മുസ് മുസ്ലിങ്ങളുടെ ലൗ ജിഹാദും അതേപോലെ എസ് എൻ ഡി പി യോഗക്കാർ ഇഴവ ഇഴവ കുട്ടികൾ അല്ല ക്രിസ്ത്യൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും സഭ നേരിടുന്ന വലിയ പ്രശ്നമാണെന്നു അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അതിൽ ഈഴവരെ കുറിച്ച് അദ്ദേഹം സവിശേഷമായ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടുള്ള ഈഴവ യുവാക്കൾ മുസ്ലിം ചെറുപ്പക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടുള്ള ഈഴവ യുവാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെ വളച്ചു കൊണ്ടുപോവുകയാണ് അദ്ദേഹം പത്ത് വർഷം മുമ്പ് പ്രസംഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അവിടെ ഈ ദീപിക ബാലജനസഖ്യം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കക്ഷി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത് ദീപിക ബാലജനസംഘ്യ ഡയറക്ടറായിട്ടുള്ള റോയി കണ്ണൻചിറ അദ്ദേഹം ഇതുതന്നെയാണ് പറയുന്നത് പിന്നെ ലവ് ജിഹാദ് പോലെ ക്രിസ് കത്തോലിക്ക പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഈഴവരുടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുസ്ലിങ്ങളും ഈഴവരും നമ്മളെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതിനുള്ള പദ്ധതികളുമായിരിക്കുകയാണ് അതിൽ നമ്മൾ ജാഗ്രത ആയിരിക്കണം എന്ന സന്ദേശം സഭാ മക്കൾക്ക് കുറേ കാലമായി ഇടുക്കിയിലെ സഭാ നേതാക്കന്മാർ ഇടുക്കിയിലെ മാത്രമല്ല ഇടുക്കിയിലെയും കോട്ടയത്തെയും പാലായിലെയൊക്കെ സഭാ നേതാക്കന്മാർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ അവരുടെ വിശ്വാസ പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് നടത്തുന്ന ക്ലാസ്സിലാണ് ഈ ഈ ഫിലിം പ്രദർശിപ്പിച്ച ഫിലിം മാത്രമല്ല ഒരു ഒരു ബുക്ക്ലെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ബുക്ക്ലെറ്റ് ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഈ പഠിതാക്കളെ പഠിപ്പിക്കുന്ന ബുക്ക്ലെറ്റാണ് ആ ബുക്ക് ഒരു ഒരു ഭാഗം ഞാൻ വായിക്കാം അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ശ്രദ്ധിക്കണത് രണ്ടായിരത്തി പതിനാറിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന് അന്വേഷണത്തിന് അന്വേഷണമനുസരിച്ച് ഭീമമായ പണം നൽകി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യുവതികളെ ഭീകര സംഘടനകൾ അവരുടെ അവരുടെ സംഘടനയിലേക്ക് ജീവിത പങ്കാളികളായി കൊണ്ടുപോയിട്ടുണ്ട് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വിജിലൻസ് എന്നാ പണി വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ ഈ ജാതി കേസുകൾ തന്നെ ആരൊക്കെയാണ് പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഭീകരന്മാരെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയേ അല്ല വിജിലൻസ് വിജിലൻസ് പറയുന്നത് അഴിമതി അന്വേഷിക്കാനുള്ള ഒരു വിങ്ങാണ് ഒരു ഏജൻസിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഒരു സീ ഒരു അച്ചടിച്ചിട്ടൊരു കാര്യം പഠിപ്പിക്കുകയുള്ളൂ സഭ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കെന്തായാലും അതിനെക്കുറിച്ചുള്ള ധാരണ ഒരു വലിയ ഉയർന്ന നിലവാരമുള്ള കാര്യങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് കാണുന്ന ഒരു ടീമാണെന്നുള്ളതാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് കണ്ടെത്തി എന്ന് പറയുന്നത് ഇതിന് കണ്ടെത്തി എന്താണ് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പെൺകുട്ടികളെ ഭീകര സംഘടനകളിൽപ്പെട്ട ആളുകൾ ജീവിത പങ്കാളികളായിക്കൊണ്ടുപോയി ഒന്ന് ആലോചിച്ചത് എവിടുത്തെ കാര്യമായി പറയുന്നത് കേരളത്തിലെ കാര്യമാണല്ലേ കേരളത്തിൽ നിന്ന് ഭീകര ഭീകര സംഘടന എന്ന് പറയുന്നത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണല്ലോ അതിന് ഇംഗ്ലീഷ് പറയാം ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷന് എങ്ങനെയാണ് ഭരണകൂടം അവയെ ട്രീറ്റ് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള നിയമങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളുള്ള ഒരു രാജ്യത്ത് ആ നിയമങ്ങൾ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഒരു വർഷം രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്ന ഒരു വർഷം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പെൺകുഞ്ഞുങ്ങൾ ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽപ്പെട്ട ആളുകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഇതൊരു വെള്ളരിക്ക പട്ടണം ഇവിടെ എന്തിനാണ് ഒരു സർക്കാർ ഇവിടെ എന്തിനാണ് പോലീസ് ഇവിടെ എന്തിനാണ് എൻ ഐ എ ഇവിടെ എന്തിനാണ് ആൻറ്റി ടെററിസം സ്ക്വാഡ് എന്നൊക്കെയുള്ള ചോദ്യം ചോദ്യങ്ങളല്ലേ വരുന്നത് ഇതൊരു ഇതൊരു സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ ആകെ കുറ്റപ്പെടുത്തുന്നൊരു പ്രസ്താവനയാണിത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പെൺകുഞ്ഞുങ്ങളെ ഭീകരവാദികൾ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ പ്രസംഗിക്കുകയല്ലോന്നേ ഇത് പ്രസംഗ ഒരു ആവേശ പ്രസംഗത്തെ പറയുകയല്ല ഒരു ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആ കോഴ്സിൽ വന്നു ചേരുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയലായിട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ഒരു രേഖയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ തുള്ള കൊണ്ട് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാകുമെന്ന് വേറെ ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഒട്ടുമേ യുക്തിക്ക് നിരക്കാത്ത കണക്കുകൾ ഇത് എടുത്ത് നമുക്കറിയാലോ ഈ ഇവർ കാണിച്ച സിനിമയിൽ എത്ര എണ്ണത്തിനെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഇരുപത്തി മുപ്പതിനായിരം പതിനായിരത്ത മുപ്പതിനായിരം പെൺകുട്ടികളെ കൊണ്ടുപോയെന്നു പറയുന്നത് അപ്പോൾ ഇത് ഇത് ലോജിക്കലല്ല ഒരു സംസ്ഥാനത്ത് നിന്ന് മുപ്പതിനായിരം പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോവാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തട്ടിക്കൊണ്ടുപോകുന്നത് അത് സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള ഷെയ്ക്കിങ് ഉണ്ടാക്കുന്ന കുലുക്കം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ അപ്പോൾ കേരളത്തിൽ നിന്ന് ഇരുപത്തയ്യായിരം കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ അതൊരു ഒരു വൻ വൻഭൂകമ്പം സൃഷ്ടിക്കേണ്ട ഒരു കാര്യമല്ലേ പക്ഷെ അങ്ങനെ പറയുകയാണ് അങ്ങനെ അച്ചടിക്കുകയാണ് അത് വെച്ചിട്ടൊരു സിനിമ ഉണ്ടാക്കുകയാണ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് ഇത് മനുഷ്യന്മാരെ ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞ് പാളീസാകുമല്ലോ എന്ന് സാമാന്യമായി ഇവർക്ക് ധരിക്കാവുന്നല്ലേ ഉള്ളൂ പക്ഷേ എന്നാലും ഇങ്ങനെ പച്ചക്കള്ള അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സെല് ചെയ്യാൻ പറ്റും അത് ഇവിടെ നന്നുവെച്ചിരിക്കുന്നത് ഈ സിനിമക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കുന്നത് എന്താണ് കേരളത്തിൽ സെല്ല് ചെയ്യാൻ പറ്റിയില്ല ചേരം ചെറിയൊരു മാർക്കറ്റല്ലേ കേരളത്തിന് പുറത്ത് അടിച്ചു വിടാവുന്നേ ഇഷ്ടം പോലെ തിയേറ്റർ കിട്ടും ആളുകൾ കണ്ടോളും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒട്ടുമേ ലോജിക്കലല്ലാത്ത കാര്യങ്ങൾ പ്രോപ്പർ വേണ്ടി മാത്രമായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് ഒരു സഭയെപ്പോലെ ഉത്തരവാദപ്പെട്ട ഒരു ഒരു സംവിധാനം അവരുടെ വളരെ ഉത്തരവാദപ്പെട്ട ഒരു പരിപാടിയിൽ അതും കുഞ്ഞുമക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ കോഴ്സിൽ അത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേദന വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല കുറച്ച് കാലമായി കേരളത്തിലെ സഭാ സഭാനേതൃത്വത്തിനുണ്ട് സഭാനേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണിത് രണ്ട് മൂന്നാഴ്ച മുമ്പ് നമ്മൾ കണ്ടല്ലോ ഒരു ഒരു അച്ഛനെ ഒരു വികാരി അച്ഛനെ ഒരു അസിസ്റ്റൻ്റ് വികാരിയെ ബൈക്കിൻ്റെ കണ്ണാടി തട്ടിയതിനാണ് വധശ്രമത്തിന് വേണ്ടി അവർ സമ്മർദ്ദം ചെലുത്തി കേസെടുപ്പിക്കുന്നത് കേസെടുക്കാൻ ഇവിടുത്തെ പോലീസ് സന്നദ്ധമായി അതിനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി ആ കുഞ്ഞുങ്ങളെ തെമ്മാടിയെന്ന് വിളിച്ച് തെമ്മാടികളെന്ന് വിളിച്ച് ആക്ഷേപിക്കാനൊക്കെ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയും അങ്ങനത്തെ പോലീസുമുണ്ട് അതൊരു വസ്തുതയാണ് അതിന് തൊട്ട് മുമ്പ് എന്നാണ് കാണുന്നത് മറ്റൊരു സഭാപിതാവ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു നാലു സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാക്കുന്ന പളർപ്പ് എത്രമാത്രം അഗാധമായ വളർപ്പാണ് പക്ഷേ ഭരണകൂടം എന്താണ് ചെയ്യുന്നത് മന്ത്രി ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മന്ത്രി ആ പിതാവിനെ അരമേനയിൽ അങ്ങോട്ട് സന്ദർശിക്കുന്നു അങ്ങ് അങ്ങേർ പണ്ഡിതനാണെന്ന് സർട്ടിഫൈ ചെയ്യുന്നു അങ്ങേർക്കെതിരെ ഒന്നും പറയരുത് എന്ന് തിട്ടൂരറക്കുന്നു ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം എന്നാഹാനം നടത്തുന്നു ഇത് ഈ ഭരണകൂടവും ഒരു വിഭാഗം സഭാ നേതൃത്വവും ഈ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിരന്തരം നോക്കൂ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആണ് ഈ ഈ ക്യാമ്പയിനുകളെല്ലാം ഇപ്പോൾ ഈ പറയുന്ന ലബ്ജിഹാദ് ഒക്കെ അങ്ങനെയാണല്ലോ വരുന്നത് ഒറ്റ കാര്യാലയം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കേരളം സംഭ്രമിച്ചൊരു സംഭവമാണല്ലോ ഈ അരുണാചൽ പ്രദേശിൽ പോയിട്ട് മൂന്ന് കുട്ടികൾ സൂയിസൈഡ് എന്തോ മരണപ്പെടുന്നു സൂയിസൈഡ് ഇതാണെന്ന് പറയുന്നു അതെങ്ങനെയാണ് അതിലുള്ള ആളുകൾ എടുത്തു നോക്കൂ അത് കോട്ടയത്തുള്ള ഒരു ക്രിസ്ത്യൻ യുവാവാണ് അദ്ദേഹം മതം മാറ്റി കല്യാണം കഴിക്കുന്ന ആരെയാണ് ഒരു ഹിന്ദു യുവതിയാണ് എന്നിട്ട് മറ്റൊരു ഹിന്ദു യുവതിയെയും കൂട്ടി എവിടേക്ക് പോകുന്നു ആ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്തേക്ക് പോകുന്നു എന്നിട്ട് അവർ മരണപ്പെട്ട രീതിയിൽ കാണുന്നു ഇത് ഈ പറയുന്ന സഭാ പിതാക്കന്മാർ സഭാ നേതാക്കന്മാരും ഈ ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകളും ഇതൊരു മുസ്ലിം യുവാവായിരുന്നുവെങ്കിൽ ആ മുസ്ലിം യുവാവ് ഒരന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇതേപോലെ രണ്ട് പെൺകുട്ടികളെയാണ് ഇതേപോലെ കൊണ്ടുപോയി മരണപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ കൊല്ലുകയോ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്ന ആലോചിച്ചു എങ്ങനെയായിരുന്നു ഇവർ പ്രതികരിക്കുക ഈ അരുണാചലിൽ നടന്ന ഈ സംഭവം അതിലെ കഥാപാത്രങ്ങൾ അതിലെ ആ എന്താണ് നവീ എന്ത് തോമസാണ് നവീൻ തോമസ് അതിന് പകരം വല്ല സുലൈമാനോ എന്തോ ആണെന്ന് വിചാരിക്കുക എങ്ങനെയായിരുന്നു കേരളം അതിനോട് പ്രതികരിക്കുക പാലാ ബിഷപ്പ് അതിനോട് പ്രതികരിക്കുക ഈ ഇടുക്കി സഭ എങ്ങനെയായിരുന്നു പ്രതികരിക്കുക നോക്കിയാൽ ഇവർ ഇവർ പറയുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെയും പ്രചരിപ്പിക്കുന്നതിൻ്റെയും യുക്തിരാഹിത്യം മനസ്സിലാവും ആളുകൾ ഈ പ്രണയിക്കുക പ്രണയത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുക നാടുവിടുക പരസ്പരം തല്ലുക പിരിയുക ഇങ്ങനെയൊക്കെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കിടയിലും എല്ലാ വിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്കിടയിലും വിശ്വാസമില്ലാത്തവർക്കിടയിലും സംഭവിക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവ് ഒരു മുസ്ലിമേതര മതത്തിൽ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ അതിൽ അത് ആ വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും അതിനെ പർവ്വതീകരിക്കുക അതൊരു പദ്ധതിയുടെ ഭാഗമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പ്രചരിപ്പിക്കുക ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൽ ഖാസ പോലെയുള്ള ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സഭ ഔദ്യോഗികമായി ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത് അതാണ് ഇടുക്കി ഈ സഭയുടെ ഈ ഇതെന്ന് മനസ്സിലാണ് ഇത് മാത്രമല്ല ഒരു ഒന്നൊന്നര വർഷം മുമ്പാണ് താമരശ്ശേരി രൂപത ഇതേമാതിരി എന്താണ് ഇവിടെ ഇഞ്ചിനായൽ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള താമരശ്ശേരി രൂപത ഇതേമാതിരി പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതിനെതിരെ പോലീസ് പരാതി പോയിട്ടുണ്ട് കാരണം അത് ഇതിനേക്കാൾ ഭീകരമായിരുന്നു അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള ആരോപണങ്ങൾ വർഗീയത പ്രസരിപ്പിക്കുന്ന പരാമർശങ്ങൾ ആ പുസ്തകത്തിലുണ്ടായിരുന്നു മുസ്ലിം യുവാക്കളുമായി ബന്ധപ്പെട്ട് അപ്പോൾ സഭ ഔദ്യോഗികമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് എന്തിനു വേണ്ടിയാണ് സഭ ചെയ്യുന്നത് ചോദിച്ചാൽ ഓ അങ്ങേറ്റം യുക്തിരഹിതമായിട്ടാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത്തത് സഭ യഥാർത്ഥത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു സമൂഹം പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ അഭിമുഖീകരിക്കുമ്പോൾ പുറമെ നിന്നുള്ള ശത്രുക്കളെ തേടുക പുറമെ നിന്നുള്ള ഏതോ ഒരു ഒരു എലീൻ എനിമി ആണ് നമ്മളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക എന്നുള്ളത് പലപ്പോഴും ആളുകൾക്ക് സംഭവിച്ചു പോകുന്ന ഒരു പിഴവാണ് വലിയ അത് അത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന വ്യക്തികൾക്കും കൂട്ടങ്ങൾക്കും സമൂഹങ്ങൾക്കുമൊക്കെ സംഭവിച്ചു പോകുന്ന പിഴവാണ് നമ്മളൊരു പ്രതിസന്ധി അഭിമുഖിക്കുമ്പോൾ സേഫ് ഒരു പ്രതിസന്ധി അഭിമുഖിക്കുമ്പോൾ അത് നിഷാദ് ഉണ്ടാക്കിയ എന്തോ കുഴപ്പമാണെന്ന് വിചാരിച്ച് നിഷാദിനെതിരെ യുദ്ധം ചെയ്യുക ഇത് ഇത് മറികടക്കാൻ സാധിക്കണം സഭ നിശ്ചയമായും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് അത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അതൊരു കാരണമാണ് ഡെമോഗ്രഫി ജനസംഖ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേരിയേഷൻസ് അതിനൊരു കാരണമാണ് ദൈവശാസ്ത്രപരമായിട്ടുള്ള വലിയ പ്രതിസന്ധികളുണ്ട് അപ്പം ഇത്തരം പ്രതിസന്ധികളെ ഒരു പുറം ശത്രുവിനെ മുൻനിർത്തി അതിനെതിരെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് മറികടക്കാം എന്നാണ് സഭ തെറ്റായി ധരിച്ചിരിക്കുന്നത് ആ തെറ്റ് തെറ്റായ ധാരണയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് സഭയെ കൂടുതൽ വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോയി തള്ളുകയുള്ളു നിഷാദ നമ്മൾ സാംസ്കാരികമായും സാമൂഹികപരമായും ഒക്കെ പ്രതിരോധം തീർത്തുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ ചെറുക്കാൻ ശ്രമിക്കുമ്പോഴും ചെറുതെങ്കിലും ആ രീതിയിൽ ഈ സംഖ്യ നീക്കങ്ങൾ വിജയം കാണുന്നുണ്ടെന്നുള്ള ഞെട്ടലോടെ നിരാശയോടെയുള്ള യാഥാർത്ഥ്യമാണോ ഇത് കാരണം നേരത്തെ ദാവസായി ചൂണ്ടിക്കാണിച്ച പോലെ കത്തോലിക് സഭയുടെ വിവിധ കോണുകളിൽ നിന്നായിട്ട് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടേ ഒന്നാണത് അതിന് സംഘപരിവാറിൻ്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളൊരു ഘടകമാണ് പിന്നെ നേരത്തെ ദിവസം ചൂണ്ടിക്കാണിച്ച പോലെ സഭ നേരിടുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഒരു ഘടകമാണ് ഇപ്പോൾ കാസ പോലെയുള്ള തീവ്രവാദ സംഘങ്ങളെടുത്താൽ അതിനെ നേരിട്ട് ഹിന്ദുത്വ ബ്രിഗേഡ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ കാസ എന്തൊക്കെ പ്രോജക്റ്റുകൾ എടുക്കണം കാസ ഇങ്ങോട്ടൊക്കെയാണ് നീങ്ങേണ്ടത് ഏതൊക്കെ വിഷയങ്ങൾ കത്തിക്കുന്നത് ഇതൊക്കെ തീരുമാനിക്കുന്നത് കേരളത്തിന് പുറത്ത് തന്നെയുള്ള സംഘപരിവാറിൻ്റെ കേന്ദ്രങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കാസയിൽ നമ്മൾ കാണുന്ന ക്രിസ്ത്യൻ പേരിലുള്ള ആളുകൾ മാത്രമല്ല അതിന് പുറത്ത് കാസയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ചുമതലപ്പെട്ട ആളുകൾ കേരളത്തിന് പുറത്തുണ്ട് അവരാണതിന് ഫണ്ട് ചെയ്യുന്നത് അവരാണ് അവരാണതിൻ്റെ വിഷയങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നോക്കൂ ഈ കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാരം ആക്രമണം നടത്തിയാലും കാസ മാർ നിൽക്കും ആർ എസ് എസ് നല്ലതാണെന്ന് പറയും കാരണം അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറെ ആളുകളാണ് അതൊരു ഘടകമാണ് രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തരമായിട്ടുള്ള പലതരത്തിലുള്ള ക്രൈസിസിനെ ക്രിസ്ത്യൻ സഭ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരു ശത്രുവിനെ കണ്ടെത്തി അതിന് വേഗത്തിൽ മറികടക്കേണ്ടതുണ്ട് ഈ രണ്ട് ഘടകങ്ങൾ ഇതിനെല്ലാം കാരണമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ട് കാണിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് ഉത്തരങ്ങളുണ്ട് ഒന്ന് ഒരു 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 സ്റ്റഡി ടേബിളിൽ ഒരിക്കലും നമുക്കൊരു റെഫറൻസ് ആയി എടുക്കാൻ കഴിയാത്ത ഒരു സൃഷ്ടിയാണ് കേരള സ്റ്റോറി അതൊരു ഹെയ്റ്റ് പ്രോഡക്റ്റാണ് അതിനകത്തൊരു ഒരു വസ്തുതയുമില്ല വസ്തുതയുമായിട്ട് ഒരു ബന്ധവും അതിനില്ല ഒരു ഹെയ്റ്റ് പ്രോഡക്റ്റാണ് ഒരു പ്രത്യേക വിഭാഗം മനുഷ്യർക്കെതിരെ വെറുപ്പുണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് വെറുപ്പ് മാത്രം കുത്തി നിറച്ചുണ്ടാക്കിയ ഒരു സിനിമയാണ് ആ സിനിമ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രബോധന പ്രവർത്തനത്തിനോ ഏതെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനോ ഒരിക്കലും ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് ഒരു റെഫറൻസായി ആയി എടുക്കാൻ കഴിയാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ പ്രസക്തി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തേത് കേരള സ്റ്റോറി എന്നുള്ള സിനിമ കേരളത്തിലെ മൊത്തം മനുഷ്യരെയും കേരളത്തിൻ്റെ മൊത്തം സൗഹാർദ്ദത്തെയും അതിൽ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ആകെ തന്നെ അവമതിക്കാനുണ്ടാക്കിയ സിനിമയാണ് എന്ന പരാതിയും പരിഭവവും സങ്കടവും കേരളത്തിലെ വലിയ വിഭാഗം മുസ്ലിങ്ങൾക്കുണ്ട് ഓക്കെ വെച്ചാൽ നമ്മുടെ സഹോദര സമുദായ സമുദായങ്ങളെ അവമതിക്കാനുണ്ടാക്കിയ സിനിമയാണെന്ന് അവർക്ക് മുഴുവൻ വികാരമുള്ള ഒരു സിനിമയാണ് ആ സിനിമ നമ്മളൊരു സ്റ്റഡി മെറ്റീരിയലായി എടുക്കാൻ പാടുണ്ടോ അതിനെ തന്നെ തീവ്രവാദത്തെക്കുറിച്ചെല്ലാം പറയുന്ന വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ ആ സമുദായത്തിനാകെ എതിർപ്പുണ്ടാവില്ലല്ലോ ഓക്കെ അൽ ഖൊയ്തയെക്കുറിച്ച് പറയുന്ന ഒന്നാണെങ്കിൽ ആ സമുദായത്തിനാകെ എതിർപ്പുണ്ടാവില്ല ഇതങ്ങനെയല്ല കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളെയും അവമതിക്കാൻ ഒരു ഹെയ്റ്റ് പ്രോഡക്റ്റ് എന്ന വേദന കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട് അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സംഗതി നിലയ്ക്ക് എടുക്കാൻ പാടുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ സഭ ചിന്തിച്ചില്ല ഒന്നാമത്തേത് ഫാക്ച്വൽ അല്ല എന്നതാണ് രണ്ടാമത്തേത് ഒരു പ്രത്യേക മതവിഭാഗത്തെ അവമതിക്കാൻ ഉണ്ടാക്കിയതാണെന്നാണ് ഇപ്പം നേരത്തെ പറഞ്ഞപോലെ വിജിലൻസ് അന്വേഷണത്തിൽ അയ്യായിരത്തിലധികം ആളുകളെ കണ്ടത് ഈ ഹെയ് കേരളാസ്റ്റോറുടെ സംവിധായകനുണ്ട് തോസൻ അയാളാണ് ആദ്യമായിട്ട് എന്നു പറഞ്ഞാൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി നിയമസഭയിൽ ഒരു കണക്ക് വെച്ചു അതിൽ പറയുന്നത് എന്താ പറയുക രണ്ടായിരത്തി ആറ് മുതലുള്ള കണക്ക് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പതിനാറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കണക്ക് പ്രകാരം പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്നാൽ നമ്മൾ നിയമസഭാ രേഖ എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ആറ് വർഷത്തെ ടോട്ടൽ കൺവേർഷൻ്റെ ഒരു രേഖ അദ്ദേഹം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി അറുന്നൂറ്റി സംതിങ് ആളുകളാണ് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ആകെ ആറ് വർഷം കൊണ്ട് ആകെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ രണ്ടായിരത്തി അറുന്നൂറ് പേരാണ് അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളിലേക്കും ആളുകൾ കണ്ടുവറ്റതിൻ്റെ കണക്കും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ മുസ്ലിങ്ങളിലേക്കും മാത്രം ആളുകൾ മാറിയതിൻ്റെ കണക്കല്ല ഹിന്ദു സമുദായത്തിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും ഒക്കെ ആളുകൾ മാറിയതിൻ്റെ കണക്ക് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് സുദീപ്തൻ പറയുന്നത് ഉമ്മൻചാണ്ടി തന്നെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് മാറുകയും അവരെല്ലാം തീവ്രവാദ പ്രവർത്തനത്തിന് പോവുകയും ചെയ്യുന്നു വസ്തുതാപരമായി തന്നെ ശരിയല്ലാത്തൊരു സംഗതി നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൻറ്റി കറപ്ഷൻ വിങ്ങായ വിജിലൻസ് അന്വേഷിച്ച് അയ്യായിരം തൊള്ളായിരം പേരെ കണ്ടെത്തിയെന്ന് പറയുന്നത് ഒരു പച്ച നുണ എവിടെ ഇവിടെയാണ് ഇപ്പോൾ ആദ്യം കണ്ടത് ഇത് കണ്ടിട്ടില്ല അപ്പോൾ അത് ആ ടേബിളിൽ ഇരുന്ന് ആലോചിച്ച് എഴുതി ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കട്ടെ കാരണം ഇത് എവിടെയും നമ്മൾ കേട്ടിട്ടില്ല ആർ എസ് ആർ പോലും പറഞ്ഞ് ഞാൻ സത്യത്തിൽ ഇത് കേട്ടില്ല ഈ വിജിലൻസ് അന്വേഷണത്തിൽ അയ്യായിരം തൊള്ളായിരം അപ്പോൾ ആരാണ് ഈ കുറിപ്പ് ഉണ്ടാക്കിയ ആൾ അപ്പോൾ ഈ കുറിപ്പിനൊരു ഒരു 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 വേണ്ടി മനഃപൂർവ്വം എഴുതി ചേത്തിരിക്കാണ് അപ്പോൾ വസ്തുതാപരമല്ലാത്ത ഒരു സംഗതി എഴുതി ചേർക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പ്രശ്നത്തുണ്ട് അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ സഭയുടെ നേതൃത്വത്തെ ആകെ തന്നെയും ബാധിച്ചിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഇത് എന്ന് വെച്ചാൽ കേരളത്തിലെ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന എല്ലാ മൗലികമായ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അപ്പുറത്തുള്ള ഒരു പ്രത്യേക സമുദായമാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളെ മുഴുവൻ അവരെടുത്തുകൊണ്ട് പോവുകയാണ് നോക്കൂ എത്രയോ കാലമായിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടകലർന്ന് എവിടെയെല്ലാം ഇടുക്കിയിലും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പാലായിലും എല്ലാം ജീവിക്കുന്നുണ്ട് അതിനിടയിൽ എത്രയോ വർഷങ്ങളായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നുണ്ട് ഇല്ലേ ഇതൊരു പുതിയ സംഭവമല്ല പക്ഷേ ഇപ്പോഴത്തേത് മാത്രം ആളുകൾ കൊണ്ടുപോവുകയാണ് എന്ന കഥയുണ്ടാക്കിയത് ദാസ് നേരത്തെ പറഞ്ഞു അരുണാചൽ പ്രദേശിലേക്ക് നവീൻ തോമസ് രണ്ടുപേരെ കൊണ്ടുപോയി ആഴത്തിൽ മുറിവുണ്ടാക്കി കൊന്നു അപ്പോട്ടെ അതിനെക്കുറിച്ചുള്ള കഥകൾ നമുക്ക് കൂടെ നമ്മളൊരു സിഞ്ഞാനും സെയ്ഫും കൂടി ഒരു സിനിമ ഉണ്ടാക്കുകയാണ് ഇത് കേരള സ്റ്റോറിയെന്ന പേരിൽ അതായത് കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ യുവാക്കൾ വൻതോതിൽ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുപോയി അരുണാചൽ പ്രദേശിൽ പോയി കൊണ്ടുപോയി കൊല്ലുന്നു കഴിഞ്ഞ വർഷം മാത്രം കൊന്നത് മുപ്പതിനായിരം പേരെയാണ് എന്ന് നമ്മളങ്ങ് പറയാണ് അതിന് വസ്തുതയുമായിട്ട് വലിയ ബന്ധമുണ്ടോ ഇല്ല ഇത് തന്നെ ഇപ്പോൾ ദുരുദ്ദേശമാണോ മതതീവ്രവാദം എന്നുള്ള വേറെ കാര്യം നവീൻ തോമസിനെ പോലെയുള്ള മുപ്പതിനായിരം ആളുകൾ ഇത്രയും കുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ ലഘുലേഖ അടിച്ചിറക്കുകയാണ് കുറെ കണക്ക് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ വിങ് അന്വേഷിച്ച പ്രകാരം അരുണാചലിലേക്ക് ഉത്തരാഖണ്ഡിലേക്കും പോയി ഇത്രയും ആളുകൾ എന്നുണ നമ്മൾ പറഞ്ഞാൽ അത് കത്തോലിക്ക സഭ അതിനോടുള്ള എടുക്കുന്ന സമീപനം എന്തായിരിക്കും അത് വസ്തുതയല്ല എന്ന് പറഞ്ഞാൽ അവർ ആദ്യം മുമ്പിലുണ്ടാവും അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചു നണു ഉണ്ടാക്കുന്നത് എന്തിനാണ് ആളുകളെ തമ്മിൽ കത്തോലിക്ക് ആ സഭയെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം ചെയ്യേണ്ടത് സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുക എന്നാണ് സഭയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അതിജീവനത്തിൽ അവർക്ക് ക്രൈസിസ് ഉണ്ടെങ്കിൽ അവർ അത് പറഞ്ഞോട്ടെ ആളുകൾക്ക് വിശ്വാസ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസിലേക്ക് അവർ കിടക്കട്ടെ അതിന് പകരം അവർ ചെയ്യേണ്ടത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരാക്കി മാറ്റുക ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കുറിപ്പിന് അവസാനം പറഞ്ഞത് നല്ല സൗന്ദര്യമുള്ള ആളുകൾ അവർ ആകർഷ ആകർഷകമായ സ്വഭാവവുമായി വരും എന്നൊക്കെ വച്ചാൽ എന്താ മനസ്സിലാക്കട്ടെ ഇതര സമുദായത്തിലുള്ള ആകർഷകമായ ശരീര സൗന്ദര്യമുള്ള ആളുകൾ ആകർഷകമായി പെരുമാറുന്ന ആളുകൾ അവർ നിങ്ങളോട് സ്നേഹരൂപത്തിൽ സംസാരിക്കാൻ പറ്റും അപ്പോഴെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ആത്യന്തിക റിസൾട്ട് എന്താണ് വെച്ചാൽ ഒരുത്തും വന്നാൽ അവനോട് മിണ്ടാൻ പാടില്ല അവൻ നമ്മളെ കൊണ്ടുപോവാൻ വേണ്ടി വരുന്നതായിരിക്കും എന്നവരുടെ അപരബോധവും അകൽച്ചയും സൃഷ്ടിക്കുകയാണ് ഫൈനലി മനുഷ്യന്മാരെ തെറ്റിക്കുകയും അകറ്റുകയും ചെയ്യുന്ന ഒരു പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഭയ്ക്ക് കഴിയട്ടെ അവരുടെ ആഭ്യന്തരമായ പ്രശ്നം ഒരു സഭയെ സംബന്ധിച്ച് അതിൻ്റെ വിശ്വാസം നിലനിർത്തുക വിശ്വാസികളെ നിലനിർത്തുക എന്നതൊക്കെ അവരുടെ അവരുടെ അവകാശമാണ് അതിനുവേണ്ടി കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടും കുറച്ചുകൂടി സ്നേഹരൂപത്തിലും പ്രവർത്തിക്കാൻ അവർ കഴിയട്ടെ വിദ്വേഷം ഒരു കാലത്തും സഭയെ ശക്തിപ്പെടുത്താൻ പോകുന്നില്ല എന്ന് അവരി മനസ്സിലാക്കട്ടെ അപ്പോൾ കേരളം എന്ന വികാരത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ വിദ്വേഷ പ്രചാരണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇടുക്കി രൂപതയുടെ നടപടി അങ്ങേറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവായുള്ള വിലയിരുത്തൽ